യൂത്ത് കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിനിടെ പ്രവർത്തകർ തമ്മിലടിച്ചു. DCC പ്രസിഡന്റിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചതിനെ ചൊല്ലിയായിരുന്നു സംഘർഷം. സമ്മേളനത്തിന്റെ തുടർ നടപടികൾ സംസ്ഥാന നേതൃത്വം റദ്ദാക്കി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, എന്താണ് ഉണ്ടായത്? ഇന്നലെയാണ് രേഷ്മ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സമ്മേളനം ആരംഭിച്ചത്. പ്രതിനിധി സമ്മേളനം ഇന്ന് നടക്കേണ്ടതായിരുന്നു, എന്നാൽ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനുള്ള കാരണം, ഇന്നലെ പൊതുസമ്മേളനം നടക്കുമ്പോൾ ആൻഡ്രോ ആന്റണി MP സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് നാട്ടകം സുരേഷ് കോട്ടയം DCC പ്രസിഡന്റ് എത്തിയിരുന്നു. DCC പ്രസിഡന്റ് എത്തിയപ്പോൾ ഒരു വിഭാഗം മുദ്രാവാക്യം വിളിച്ചു. നേരത്തെ തന്നെ നമുക്കറിയാം, തരൂർ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിലെ ജില്ലാ പ്രസിഡന്റ് ചിന്തു കുര്യൻ അടക്കം ഒരു വിഭാഗം തരൂരിനെ അനുകൂലിച്ചപ്പോൾ അതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശം DCC പ്രസിഡന്റ് ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും രണ്ട് വിഭാഗങ്ങൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള തർക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്നലത്തെ ഈ ജില്ലാ സമ്മേളനം ആരംഭിച്ചത്. ആ സമ്മേളന വേദിയിലേക്ക് നാട്ടക സുരേഷ് കോട്ടയം DCC പ്രസിഡന്റ് എത്തിയപ്പോൾ ഒരു വിഭാഗം അഭിവാദ്യം ചെയ്തിട്ട് മുദ്രാവാക്യം വിളിച്ചു. അത് ഒരു വിഭാഗത്തിന്, ഈ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് അതിനെ ഇഷ്ടപ്പെട്ടില്ല. അതേ തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയൊരു സാഹചര്യത്തിലാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇത് നിർത്തിവച്ചിരിക്കുന്നത്. എന്തായാലും കോട്ടയം ജില്ലയിലെ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലുമുള്ള തർക്കം അത് രൂക്ഷമായി വരികയാണ്. വരുന്ന നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വലിയ തർക്കങ്ങൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരെങ്കിലും നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ടോ? കയ്യാങ്കളി കയ്യേറ്റത്തിലേക്കൊക്കെ എത്തിയ സാഹചര്യത്തിൽ ഒരു നടപടിക്ക് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അതിനുമുള്ള സാഹചര്യമുണ്ട്. കാരണം ഒരു വനിതാ പ്രവർത്തകയ്ക്ക് അടക്കം പരിക്കേറ്റിട്ടുണ്ട്. അവർ ആശുപത്രിയിലാണെന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ആ സമയത്ത് മാധ്യമങ്ങളൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത പുറംലോകത്തേക്ക് വന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ ഈ കയ്യേറ്റം ചെയ്തതടക്കമുള്ള വിഷയങ്ങളിൽ വരും ദിവസങ്ങളിൽ നടപടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. നിലവിലെ കമ്മിറ്റി ഈ ഒരു സമ്മേളനത്തോടുകൂടി മാറേണ്ടതാണ്. പക്ഷേ നിലവിൽ അതിനൊരു ഒരു ഈ സമ്മേളനം തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. DCC പ്രസിഡന്റുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. DCC പ്രസിഡന്റിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റൊരു വിഭാഗവും തമ്മിലുള്ള ഈ ഒരു സംഘർഷം അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. അതെന്തായാലും അതിൻ്റെ ഒരു രൂക്ഷതയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കൈവിട്ട കളിയിലേക്ക് പോയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു തർക്കം കോൺഗ്രസിനുള്ളിലും യൂത്ത് കോൺഗ്രസിനുള്ളിലും നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.